ഹായ് കൂട്ടുകാരെ ജസ്റ്റ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ധനം ഉണ്ടാകുന്നില്ല അതായത് ഒട്ടും ധനം ഉണ്ടാകുന്നില്ല ഭവനത്തിൽ ഓക്കേ അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുവാൻ ഉള്ള മെയിൻ കാരണം ഒന്ന് ദൃഷ്ടിദോഷം രണ്ട് സത്വദോഷം മൂന്ന് ശാപദോഷം നാല് കർമ്മദോഷം ഓക്കേ ഇങ്ങനെ കുറേ ദോഷങ്ങൾ കാരണം വീട്ടിൽ സാമ്പത്തികം ഉണ്ടാകത്തില്ല ഓക്കേ ഈ ദോഷങ്ങളെല്ലാം എത്തിച്ചേരുന്നത് അതായത് ഈ ദോഷങ്ങൾ കാരണം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്ന എനർജി എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ പോസിറ്റീവ് എനർജി കൂട്ടുമ്പോൾ നെഗറ്റീവ് എനർജി താഴും ആ സമയത്ത് നമുക്ക് ധാരാളം പണം വീട്ടിലുണ്ടാവും ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ബ്രോ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ പോസിറ്റീവ് എനർജി ധാരാളം ഉണ്ടാക്കാമെന്നത് ഈ പോസിറ്റീവ് എനർജി ധാരാളം ഉണ്ടായാൽ മാത്രമേ പണം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും പണം ഉണ്ടാകത്തില്ല അപ്പോൾ ഈ പോസിറ്റീവ് എനർജിയും ഞാൻ ഈ മേൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും ഒരൊറ്റൊരു കർമ്മം കൊണ്ട് നമുക്ക് 100% വിജയിപ്പിച്ചെടുക്കാം അതായത് പോസിറ്റീവ് എനർജിയെ കൂട്ടിയെടുക്കാം തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഓൾ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യമുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഒരു കർമ്മമാണ് ഞാൻ കാണിച്ചു തരുന്നത് വെരി എഫക്റ്റീവ് ആണത് സാമ്പത്തിക പ്രശ്നം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു കർമ്മം കൊണ്ട് ആ പ്രശ്നം മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് മാറി കിട്ടും മനസ്സിൽ നല്ല വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ കർമ്മം ചെയ്യുകയാണെങ്കിൽ 100% ചെയ്യുന്ന ആ ദിവസം തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റമുണ്ടാകും അപ്പോൾ ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരും നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ബ്രോ നമ്മൾ വിദേശത്തുള്ള ആൾക്കാരാണ് നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കർമ്മം പറഞ്ഞുതരാമോന്ന് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഈ ഒരു സിമ്പിൾ ആണെങ്കിലും വെരി എഫക്റ്റീവ് ആയിട്ടുള്ള അടിപൊളി കർമ്മമാണത് നിങ്ങൾ ചെയ്ത് നോക്കുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബലം കിട്ടും ഓക്കെ അപ്പോൾ ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഈയൊരു കർമ്മത്തിലൂടെ നമ്മൾ മാറ്റിയെടുക്കാൻ പോകുന്നത് അനിഷ്ടങ്ങൾ അതേപോലെ രോഗങ്ങൾ അതേപോലെ സാമ്പത്തിക തകർച്ച ദൃഷ്ടിദോഷം വിളിശാപങ്ങൾ ഒക്കെ നമുക്കിതിൽ മാറ്റിയെടുക്കാം ഇത്രയും കാര്യങ്ങൾ മാറ്റിയാൽ മാത്രമേ വീട്ടിൽ ധനം ധാരാളം വരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ കർമ്മം ചെയ്യുവാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ പരിചയപ്പെടുത്തരാം ആദ്യമായി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി അടുത്തതായി നമുക്ക് വേണ്ടത് കുങ്കുമം കുങ്കുമം മേടിക്കുമ്പോൾ ചുവന്ന കുങ്കുമം നോക്കി വാങ്ങുക ആണ് ഇതേപോലത്തെ കാണണോ ഇല്ല നിങ്ങൾക്ക് ഇതുണ്ടോ കുങ്കുമം അടുത്തതായി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങ ഈ ചെറുനാരങ്ങ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെറുനാരങ്ങ കേടുവന്നതോ അതേപോലെ കറുപ്പുള്ളതോ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരല്ലേ ഓക്കെ നല്ല വൃത്തിയുള്ള ഫ്രഷായിട്ടുള്ള ചെറുനാരങ്ങയാണ് നമ്മൾക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാൻ ആവശ്യം ഓക്കെ മഞ്ഞൾപ്പൊടിയെക്കുറിച്ച് ഞാൻ മിക്ക വീഡിയോയിലും എടുത്തു പറഞ്ഞിട്ടുണ്ട് അതായത് താന്ത്രിക വിദ്യ ആയാലും മാന്ത്രിക വിദ്യ ആയാലും മിക്കതും ചെയ്യുവാൻ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട് ഓക്കെ അതെല്ലാവർക്കും അറിയാമല്ലോ അടുത്തതായി കുങ്കുമം കുങ്കുമം നമുക്ക് ഈ ഒരു കർമ്മത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു ഓക്കെ അടുത്തതായി പറയാനുള്ളത് ചെറുനാരങ്ങ ഈ ചെറുനാരങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് താന്ത്രിക വിദ്യകളും അതേപോലെ ഒരുപാട് മാന്ത്രിക വിദ്യകളും അതേപോലെ ഒരുപാട് മന്ത്രങ്ങൾക്ക് സിദ്ധി കിട്ടാൻ വേണ്ടിയും ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ചെറുനാരങ്ങ ഉപയോഗിക്കാറുണ്ട് മാന്ത്രിക കർമ്മങ്ങൾക്കും അതേപോലെ തന്നെ ദുഷ്കർമ്മങ്ങൾക്കും ഈ ഒരു ചെറുനാരങ്ങ യൂസ് ആക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും നമുക്ക് ദുഷ്കർമ്മങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്ക് നല്ലൊരു താന്ത്രിക കർമ്മമാണിത് ഓക്കെ
അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ മനസ്സിനെ ഇതിനു വേണ്ടി ഒരുക്കുക, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, എങ്കിൽ 100% നിങ്ങൾക്ക് ഈ ഒരു കർമ്മം കൊണ്ട് ഫലം കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് കർപ്പൂരം. കണ്ടല്ലോ, ഇതാണ് കർപ്പൂരം. ഇനി കർപ്പൂരം കണ്ടില്ല എന്നാലും പറയരുത്. ഓക്കെ, അപ്പോൾ കർപ്പൂരം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങാൻ കിട്ടും, ഇത് കിട്ടാത്ത സാധനമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ കർപ്പൂരത്തിനെ പൊടിച്ച് ഒരു പേപ്പറിൽ വെക്കുക എന്നതാണ്. നമുക്കിതിനെ നൈസായിട്ട് കൈകൊണ്ട് തന്നെ പൊടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളിപ്പം കൈകൊണ്ടല്ല, നിങ്ങൾക്കല്ലാതെ നിങ്ങൾക്കത് പൊടിക്കണം എന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് പൊടിക്കാം. വലിയ നൈസായിട്ടൊന്നും പൊടിയണ്ട, എന്നാലും ഒരു മീഡിയം ലെവലിൽ ഇതൊന്ന് അല്പം പൊടിയണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നമുക്കിത് കുറച്ച് മതി. മാക്സിമം ഇത് നല്ല പൊടി എത്ര പൊടിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. ലേശം ഒരു ചെറിയ പീസ് കറന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. നമുക്കിത് എന്താ ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് കർമ്മം ചെയ്യാൻ ആരംഭിക്കുകയായി. ഇത് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ രണ്ട് കണ്ണും ഇറുക്കി അടയ്ക്കുക. ഇറുക്കി അടച്ചിട്ട് ഒരു 5 മിനിറ്റ് ശൂന്യമായി മനസ്സിനെ വിടുക, ഏകാന്തതയിൽ വിടുക. ഓക്കെ, അതിനുശേഷം വീണ്ടും കണ്ണടയ്ക്കുക, 5 മിനിറ്റ് മൈൻഡിനെ ഏകാന്തയെ വിടുക. വിട്ട ശേഷം നമ്മൾ ചിന്തിക്കുക, നമുക്ക് ധാരാളം പണം വന്ന് കുമിയുന്നയാട് ചിന്തിക്കുക. നമുക്ക് പണം ധാരാളം വന്ന് വീട്ടിൽ കുമിയുന്നയാട് ചിന്തിക്കുക. ഇത് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. പണം ധാരാളം വന്ന് നമ്മുടെ ഭവനത്തിൽ കുമിഞ്ഞു കിടക്കുകയാണ്, ആ രീതിക്ക് ചിന്തിക്കുക. ഓക്കെ, ആ രീതിക്ക് ചിന്തിച്ചാലേ നിങ്ങൾക്ക് ആ ഒരു ഫലം കിട്ടത്തുള്ളൂ. നിങ്ങൾ കണ്ണിൽ കാണേണ്ടത് പണം മാത്രമായിരിക്കണം. പണം മാത്രമേ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണാവുള്ളൂ. നിങ്ങളുടെ ഉൾക്കണ്ണിൽ കാണേണ്ടത് പണം മാത്രം, കുമിഞ്ഞുകൂടി കിടക്കുന്ന പണം മാത്രം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളുടെ ഉൾദൃഷ്ടിയിൽ കാണാൻ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ ഉപബോധ മനസ്സൊന്ന് ഉണർന്നു കിട്ടണം. സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നു കിട്ടണം, എങ്കിൽ മാത്രമേ ഈ ഒരു കർമ്മം 100% ഫലിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ മൊത്തവും ഈ കാര്യം ചെയ്യുമ്പോൾ പണം മാത്രമായിരിക്കും. ഓക്കെ, 100% ഉടൻ തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഈ ഒരു കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് മൊത്തം എന്താണ്? പണം. ഓക്കെ, നിങ്ങൾ നാരങ്ങ എടുക്കുക, നാരങ്ങനെ സെൻട്രൽ ഭാഗത്ത് കത്തിക്കൊണ്ട് വെച്ചിട്ട് അറുക്കുക, സമമായിട്ട് തന്നെ അറുക്കുക. ഇനിയിപ്പോൾ അഥവാ അടുത്തപ്പോൾ സമമല്ല, അങ്ങോട്ടും കൂടെ അല്പം ലേശം കൂടിപ്പോയി കുറഞ്ഞു പോയി അത് വിഷയമുള്ള കാശൊന്നുമല്ല, അത് നിങ്ങൾ പേടിക്കുന്നു വേണ്ട. എന്തായാലും നേർ പകുതിയായിട്ട് ഇതിനെ അറുത്തെടുക്കുക. കണ്ടല്ലോ, ഒരു നാരങ്ങ നമ്മൾ 2 പീസാക്കി. 2 പീസാക്കിയിട്ട് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് 1 പീസ് എടുക്കുക. 1 പീസ് എടുത്തിട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ കർപ്പൂരം അല്പം ഒന്ന് ആഡ് ചെയ്യുക. അല്പം അപ്ലൈ കൊടുക്കുക, കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ശകലം ഒന്ന് കർപ്പൂരം അതിൽ പറ്റി, അതിൽ കർപ്പൂരം ഉണ്ട് എന്നതിന് തെളിവ്. ഓക്കെ, അപ്പോൾ അടുത്ത് വീണ്ടും അപ്പുറത്തെ പീസ് എടുക്കുക, അതിലും ഇതേപോലെ തന്നെ കർപ്പൂരം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിപ്പം നാരങ്ങ ഇപ്പം കുരു കാണും, കുരു ഇടുന്നുണ്ട് കുഴപ്പമൊന്നും, നിങ്ങൾ ഒന്നും എടുത്ത് കളയണ്ട. ഓക്കെ, ഒന്ന് കർപ്പൂരം ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ വെച്ചിരിക്കുക. ഇത് നമ്മൾ ചെയ്യാൻ പോണത്, ആദ്യം നമ്മൾ കർപ്പൂരം അപ്ലൈ ചെയ്തില്ലേ, ആ പീസ് എടുക്കുക. ആ പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പൂണോ മറ്റൊന്നും ഉപയോഗിക്കരുത്, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടി എടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ എടുക്കുക, എടുത്തിട്ട് ഇതിലേക്ക് നല്ലതുപോലെ ഫുള്ളായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. മഞ്ഞൾപ്പൊടി പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നല്ല ഫില്ല് ചെയ്യുക, നല്ലപോലെ ഫില്ല് ചെയ്ത് വേണം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാൻ. മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ഫില്ലായി എന്ന് നമുക്ക് തോന്നണം. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്, ആ രീതിക്ക് മഞ്ഞൾപ്പൊടി ഫില്ല് ചെയ്യുക. ഒത്തിരി നാട്ടിലെ കുറച്ച് മഞ്ഞൾപ്പൊടി ആകത്തുള്ളൂ, എന്നിട്ട് ഇതിനെ ഇവിടെ വെച്ചിരിക്കുക. ഓക്കെ, അടുത്തായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാൻഡ് പതിയെ തുടച്ചു കൊടുക്കുക. കൈ തുടച്ചിട്ട് നിങ്ങൾ അടുത്ത മുറി എടുക്കുക, ഈ നാരങ്ങയുടെ അടുത്ത മുറി എടുക്കുക. അതിലേക്ക് കുങ്കുമം, നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കുങ്കുമം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അതും നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും കുങ്കുമത്തിൻ്റെ കളർ വരണം, ഒരു ചുവന്ന കളർ എല്ലായിടത്തും വരണം. നിങ്ങൾ മാക്സിമം മേടിക്കുമ്പോൾ ഈ ബ്രൗൺ കളറിലുള്ള കുങ്കുമം വാങ്ങല്, ഈ ചുവന്ന കുങ്കുമം തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലായിടത്തും ആ ചുവപ്പ് നിർത്തണം, അത്ര തന്നെ വേറൊന്നുമില്ല. നമുക്ക് ആ ചുവന്ന കളർ എല്ലായിടത്തും വരണം. ഇതിപ്പോൾ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറയരുത്. അപ്പോൾ നമ്മൾ കുങ്കുമമായി നമ്മൾ പുരട്ടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ നിങ്ങളുടെ ഭവനത്തിൽ വെക്കേണ്ട സ്ഥലമുണ്ട്,
ആ സ്ഥലം എവിടെയാണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ചൊവ്വ വെള്ളി ദിവസങ്ങൾ മാത്രം. നിങ്ങൾ ഈ ചൊവ്വാഴ്ച നിങ്ങളിത് ചെയ്തു, അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ ഇതിനെ മാറ്റുക. പിന്നെ ബുധൻ വ്യാഴം കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച ഇതിനെ മാറ്റുക. എന്നിട്ട് ശനി ഞായർ തിങ്കൾ ഒന്നും ചെയ്യേണ്ട, വീണ്ടും ചൊവ്വാഴ്ച ഈ ഒരു സർക്കിളിൽ നിങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒത്തിരി ദിവസമൊന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഞാനീ പറഞ്ഞിട്ടുള്ള ഇതേ ദിവസങ്ങൾ തന്നെ, ഇതേ ആംഗിൾ തന്നെ, ഇതേപോലെ തന്നെ ചെയ്യുക. പിന്നെ ഇത് ചെയ്യേണ്ട സമയം കൂടി ഞാൻ പറഞ്ഞുതരാം. രാവിലെ 5 മണിക്കും 6:30 വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഇത് ആർക്ക് വേണോ ചെയ്യാം. ക്രിസ്ത്യാനികൾക്ക് ചെയ്യാം, ഹൈന്ദവർക്ക് ചെയ്യാം, മുസ്ലിങ്ങൾക്കും ചെയ്യാം, ഏത് മതക്കാർക്കും ധൈര്യമായിട്ട് ചെയ്യാം. ഇതിൽ വേറെ പ്രത്യേകിച്ച് മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുന്ന ആള് നല്ല വൃത്തിയുള്ള ആളായിരിക്കണം. അതായത് രാവിലെ എഴുച്ച് കുളിച്ച് വൃത്തിയായിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ചെറിയൊരു ബോട്ടിൽ റോസ് വാട്ടർ കൂടെ ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ വേണം ഈ ഒരു കർമ്മം ചെയ്യുന്ന ദിവസം കുളിക്കുവാൻ. ഓക്കെ. പിന്നെ സ്ത്രീകളാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്ത് ചെയ്യരുത്. പുരുഷന്മാരാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷം ഇത് ചെയ്യരുത്. വളരെ വൃത്തിയായിട്ട് മാത്രമേ ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാവുള്ളൂ. വെരി എഫക്റ്റീവാണ്. ഓക്കെ. ഇനി നിങ്ങൾ അടുത്തയാഴ്ച ചെയ്യേണ്ടത്, ഈ നിങ്ങൾ ഇത്രയും സംഭവം നിങ്ങൾ ചെയ്തു, ഒന്നിൽ പടല മഞ്ഞ, ഒന്നിൽ കുങ്കുമം വെച്ചു. ഓക്കെ. അതായത് കർപ്പൂരം, മഞ്ഞ, കുങ്കുമം എല്ലാം ഇട്ടു. ഇനി നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ, അതായത് നിങ്ങളുടെ വീടിൻ്റെ നട സ്റ്റെപ്പിൽ കൊണ്ടത് രണ്ട് ഭാഗത്തും വെക്കുക. സ്റ്റെപ്പിൻ്റെ ഒരറ്റത്ത് കുങ്കുമവും ഒരറ്റത്ത് മഞ്ഞ പുരട്ടിയ നാരങ്ങയും വെക്കുക. രണ്ട് ഭാഗങ്ങളായിട്ട് വെക്കുക. അഥവാ നിങ്ങൾക്ക് സ്റ്റെപ്പില്ല, വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻവാതിലിലെ കട്ടിളപ്പടി അറിയാമല്ലോ, മുൻവാതിലുള്ള കട്ടിളപ്പടി, ആ കട്ടിളപ്പടിയുടെ രണ്ട് സൈഡിലായിട്ട് ഓരോന്ന് വെക്കുക. ഓക്കെ. അത് നിങ്ങൾക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റ്, ഗേറ്റുള്ള വീടാണെങ്കിൽ ഗേറ്റിൻ്റെ അടുത്തുള്ള മതിലിൽ രണ്ട് സൈഡും ഓരോന്ന് വെക്കുക. നിങ്ങളുടെ കാമ്പൗണ്ടിൽ ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് രീതിക്ക് നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടമുള്ളത് അവിടെ വെക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ ഓർത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റാണ്. ഈ ഒരു കർമ്മം നിങ്ങൾ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് ഫലം ലഭിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.